നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലയണൽ മെസ്സി എന്ന ഫുട്ബോൾ ഇതിഹാസത്തിൻ്റെ കരിയറിലെ തങ്കത്തിളക്കമുള്ള വർഷമാണ് 2022. 2022 ഇനി മെസ്സി കളിക്കളത്തിലേക്ക് ഇറങ്ങില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം പി എസ് സിയുടെ ഈ വർഷത്തെ അവസാനത്തെ മത്സരം 28-ാം തീയതിയാണ്. ആ മത്സരം കളിക്കാൻ ലിയോ മെസ്സി ഉണ്ടാവില്ല. ചുരുക്കത്തിൽ 2022 മെസ്സി ഇനി കോമ്പറ്റീവ് ഫുട്ബോൾ കളിക്കില്ല. മെസ്സിയുടെ കരിയറിലെ മൈൽ സ്റ്റോണായി മാറിയ ഈ വർഷത്തെ പെർഫോമൻസ് നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കുകയാണ്. ക്ലബിലെയും ദേശീയ ടീമിലെയും പെർഫോമൻസ് എടുത്തു നോക്കാം. ക്ലബിൽ അദ്ദേഹം പി എസ് ജിക്ക് വേണ്ടി ലീഗ് വണ്ണിൽ മികച്ച പ്രകടനം തന്നെ ഈ വർഷം പുറത്തെടുത്തിട്ടുണ്ട്. ആകെ 28 മത്സരങ്ങൾ, അതിൽ നിന്ന് 32 ഗോൾ ഇൻവോൾവ്മെൻ്റ് അദ്ദേഹത്തിൽ നിന്നുണ്ട് എന്ന് പറയുമ്പോൾ 12 ഗോളുകളും 20 അസിസ്റ്റുകളും അദ്ദേഹം ഈ വർഷം ലീഗ് വണ്ണിൽ സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട്. കൂടാതെ വർഷത്തിൻ്റെ മധ്യത്തിൽ വെച്ച് കഴിഞ്ഞ സീസണിലെ ലീഗ് വൺ കിരീടം സ്വന്തമാക്കി. അതുപോലെ ചാമ്പ്യൻസ് ട്രോഫി അഥവാ ട്രോഫി ഡസ് ചാമ്പ്യൻസിൽ അദ്ദേഹം മുത്തമിടുകയും ചെയ്തു. അതിനുമപ്പുറം ഈ സീസണിൽ ഇപ്പോൾ ലീഗ് വണ്ണിൽ പി എസ് ജി ആണ് ഒന്നാം സ്ഥാനവുമായിട്ട് നിൽക്കുന്നത്. ഇനി കഴിഞ്ഞ സീസണിൽ പി എസ് ജിയുടെ പ്രകടനം മോശമായതിൻ്റെ പേരിൽ ലിയോ മെസ്സിക്ക് ചില കൈപ്പേറിയ അനുഭവങ്ങളും ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. ഫ്രഞ്ച് കപ്പിലെ ആ ഒരു റൗണ്ട് ഓഫ് 16 പുറത്തുപോക്ക്, ഏറ്റവും അധികം വേദനിപ്പിച്ചത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 റയൽ മാഡ്രിഡിനോട് തോറ്റു പുറത്താവേണ്ടി വന്നതാണ്. അത് വലിയ രൂപത്തിലുള്ള വേദന ലിയോ മെസ്സിക്ക് സമ്മാനിച്ചു. പാക് ഡസ് പ്രിൻസസിലിട്ട് മെസ്സിയെയും നെയ്മറേയും ഒക്കെ ആരാധകർ കൂവുന്നിടം വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും പിന്നീട് ഈ സീസണിൽ ഇപ്പോൾ മികച്ച പ്രകടനമാണ് ചാമ്പ്യൻസ് ലീഗിലും ലീഗ് വണ്ണിലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിൽ അദ്ദേഹം 4 ഗോളുകൾ 5 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകൾ അദ്ദേഹം നേടുകയുണ്ടായി. കൂടാതെ അത്ര തന്നെ അസിസ്റ്റുകളും യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ സ്വന്തം പേരിൽ കുറിച്ചു. ഇനിയിപ്പോൾ അടുത്ത വർഷത്തിൻ്റെ തുടക്കത്തിൽ ബയൺ മ്യൂണിക്കിനെതിരെ റൗണ്ട് ഓഫ് 16 പി എസ് ജിക്ക് കളിക്കേണ്ടതുണ്ട്. ഇനി അർജൻറ്റീൻ ദേശീയ ടീമിലെ ഒരു പെർഫോമൻസ്, ആകെ 14 മത്സരങ്ങൾ അർജൻറ്റീനയ്ക്ക് വേണ്ടി ഈ വർഷം കളിച്ചിട്ട് 18 ഗോളുകളും 6 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തം പേരിലാക്കി. 1264 മിനിറ്റുകൾ അർജൻറ്റീൻ ദേശീയ ടീമിന് വേണ്ടി കളിച്ചു. 75 ഷോട്ടുകൾ തീർത്തു, അതിൽ 39 എണ്ണം ഓൺ ടാർഗറ്റായിരുന്നു. 10 മത്സരങ്ങൾ വിജയിച്ചു, 3 മത്സരങ്ങൾ സമനിലയായി. ഒരേ ഒരു കളി, അത് സൗദി അറേബ്യയോട് ഖത്തറിൽ വെച്ച് പരാജയപ്പെട്ടു. മാത്രമല്ല ലിയോ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ഏറെ ആഗ്രഹിച്ച ആ വേൾഡ് കപ്പും ഈ വർഷം സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ മെസ്സിയുടെ കരിയറിലെ തങ്കത്തിളക്കമുള്ള വർഷമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.